1919 ഏപ്രിൽ 13 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കറുത്ത അധ്യായം. ഒന്നാം ലോക മഹായുദ്ധം ലോകരാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ച മഹാസംഭവം. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെ നീണ്ടുനിന്ന ഈ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ യുദ്ധം നടന്ന യൂറോപ്പിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കകലെ ബ്രിട്ടീഷ് കോളനിയായിരുന്ന ഇന്ത്യയിലും അലയടിച്ചു. ഒരു മില്യണിലധികം ഇന്ത്യൻ പട്ടാളക്കാരെയാണ് ബ്രിട്ടൻ യുദ്ധത്തിനുപയോഗിച്ചത്. ഭാരിച്ച യുദ്ധച്ചെലവുകൾ ബ്രിട്ടനുമേൽ കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. പരിഹാരമെന്നോണം അവരുടെ കോളനികളിൽ കൂടുതൽ കടുത്ത നികുതികൾ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിലും പുതിയ നികുതികൾക്ക് ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചു. മാത്രമല്ല യുദ്ധത്തിനാവശ്യമായ ഭക്ഷണവും ആയുധങ്ങളും വരെ അവർ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു. കൂടുതൽ കടുത്ത നികുതിയും പിരിവുകളും കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ആക്കം കൂട്ടി. ഈ സമരങ്ങൾ ബംഗാളിലും പഞ്ചാബിലും കൂടുതൽ പ്രകടമായി. വർദ്ധിച്ചുവന്ന സമരവീര്യം ഇവിടങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം പോലും ദുഷ്കരമാക്കി. പ്രതിവിധിയെന്ന നിലക്ക് സമരങ്ങളെ കൂടുതൽ അടിച്ചമർത്താൻ 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് ആക്ട് പാസാക്കി. റൗലറ്റ് ആക്ട് പ്രകാരം വാറണ്ട് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തടവിലിടാനും ഗവൺമെൻറ്റിന് അധികാരം നൽകുകയുണ്ടായി. പഞ്ചാബിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. റാലിക്കു നേരെ പോലീസ് വെടിവെച്ചു. 20-ലേറെ പേർ മരണം വരിച്ചു. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിവസം. അമൃത്സറിനടുത്തുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്ത് പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ സമാധാനപരമായ പൊതുയോഗം. മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും പൊതുയോഗത്തിൽ പങ്കെടുത്തു. വളരെ ഇടുങ്ങിയ കവാടവും മതിലുകളാൽ ചുറ്റപ്പെട്ടതുമായ ജാലിയൻവാലാബാഗ് മൈതാനം. യോഗം തുടങ്ങി നിമിഷങ്ങൾക്കകം തന്നെ 90 സായുധ സൈനികരുമായി ജനറൽ റെജിനാൾഡ് ടയർ എത്തിച്ചേർന്നു. യോഗം പിരിഞ്ഞു പോകാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ യന്ത്രത്തോക്കുകൾ വെടിയുതിർത്തു. നിസ്സഹായരായ ജനം ഭയപ്പാടോടെ പരക്കം പാഞ്ഞു. മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് പ്രാണരക്ഷാർത്ഥം പലരും എടുത്തുചാടി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാധാരണക്കാരുടെയും ആർത്തനാദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കാൻ ജനറൽ ഡയർ നിർദ്ദേശം നൽകിക്കൊണ്ടേയിരുന്നു. വെടിയേറ്റു പിടഞ്ഞു മരിച്ച നിരാലംബരുടെ രക്തം കൊണ്ട് ജാലിയൻവാലാബാഗിൻ്റെ മണ്ണ് ചുവന്നു. ബ്രിട്ടീഷ് കണക്കുപ്രകാരം 379 പേർ മരിച്ചെന്നും കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് പ്രകാരം 1800 കൂടുതൽ പേരും മരിച്ചെന്നുമാണ് കണക്കുകൾ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ മൃഗീയം എന്നാണ് വിശേഷിപ്പിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ സർപദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു നൽകിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. ജാലിയൻവാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒഡയറിനെ പിന്നീട് ഇന്ത്യൻ ധീരദേശാഭിമാനിയായ ഉദ്ധം സിംഗ് ബ്രിട്ടനിൽ പോയി വെടിവെച്ചു കൊന്നു. ഉദ്ധം സിംഗിനെ ജൂലൈ 31 തൂക്കിലേറ്റുകയുണ്ടായി. ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പിന്നീട് ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. 1920 ജാലിയൻവാലാബാഗിൽ പിടഞ്ഞു മരിച്ച ധീരദേശാഭിമാനികൾക്കായി സ്മാരകം നിർമ്മിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ചു. 1963 ജാലിയൻവാലാബാഗിൽ സ്മാരകം നിർമ്മിക്കപ്പെട്ടു. ഇത് രൂപകൽപ്പന ചെയ്തത്
അമേരിക്കൻ ശില്പി ബെഞ്ചമിൻ പോൾക്ക് ആയിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നടുക്കത്തോടെയല്ലാതെ വായിക്കാൻ സാധിക്കാത്ത കറുത്ത അധ്യായം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രാജ്യം എത്ര പുരോഗതിയിലേക്ക് കുതിച്ചാലും നമുക്ക് മറക്കാതിരിക്കാം മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ജീവൻ നൽകിയ മഹത്തുക്കളെ.